Hi friends, welcome back to my channel Homemade Happiness by Eva. Ellavarum sugayittu safe aayittu irikkunnu nu vicharikkunnu. Appo nammal innu oru cooker chicken de recipe aanu kaanikkan povunnathu ṭo. Appo miss cheyyatha thanne full video kaana. Let's move on to video. Appo nammude cooker chicken undakkunnathinu vendittu njan ivide oru full chicken nannayi kalugi vruthiyaakki varachu vechittundu. Ini adilekkulla masala thayyaarakkam. Adinayittu namukku oru bowl eduthu adilekku 1/2 teaspoon inji, 1/2 teaspoon velutulli paste. ഇനി അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ട്ടോ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ദേ നമ്മൾ ദേ ഇവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ദേ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ഇനി അതിലോട്ട് നമ്മൾ 2 ടേബിൾസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് സ്റ്റിർ ചെയ്തു കൊടുക്കാം മിക്സ് ചെയ്തു കൊടുക്കാം അതിലോട്ട് നമ്മൾ ദേ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ നന്നായിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ പുരട്ടാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ്റെ മുകളിൽ മുഴുവനായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ വരഞ്ഞ ഭാഗത്തും ഉള്ളിലും എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് അത് തേച്ച് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് അല്പം കുക്കിംഗ് ഓയിലിൽ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ ദേ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 പച്ചമുളക് കീറിയതും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ നമ്മൾ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ 1/2 പകുതി കഷ്ണം തക്കാളി മാത്രം ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് വെന്ത ശേഷം അതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ സോയ സോസും ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മസാലയിൽ ചേർക്കാനായിട്ട് നമ്മൾ നേരത്തെ 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പുഴുങ്ങിയ കോഴിമുട്ട ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല അത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ഇത് എപ്പോഴാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾ നമുക്ക് എപ്പോഴാണോ ക്യാപ്സിക്കം ചേർക്കേണ്ടത് അപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിൽ ഇട്ട് കൊടുക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ മസാല അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം നിറച്ചു കൊടുക്കാം മുഴുവനായിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ദേ നമ്മൾ ഇതേപോലെ ഒരു നൂൽ ഉപയോഗിച്ചിട്ട് നന്ന ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗമെല്ലാം ദേ നമ്മൾ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു 2.5 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മൾ 2.5 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അല്പം എണ്ണ കുക്കറിൽ ഒഴിച്ച് ചിക്കൻ അതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ പല കുക്കറിനും പല ടൈമിംഗ് ആയിരിക്കും വെന്ത് വരാനുള്ളത് അപ്പോൾ ടൈം എടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 80% വരെ വേവിച്ചെടുക്കുക കൂടുതൽ വെന്താൽ ഉടഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളിവിടെ 2 വിസിൽ കഴിഞ്ഞിട്ട് അത് തുറന്ന് എടുത്തിട്ടുണ്ട്
കുക്കർ തുറന്ന് ചിക്കൻ പതുക്കെ ഒരു പാനിലോട്ട് മാറ്റി, കുക്കറിൽ കിടന്ന ചിക്കൻ വേവുമ്പോൾ തന്നെ അതിൻ്റെ ചിക്കനിലെ വെള്ളം വന്ന് കാണാം നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് പാനിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പതുക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ നമ്മൾ നേരത്തെ കെട്ടി കൊടുത്ത നൂലൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ടൈറ്റായിട്ട് കെട്ടി കൊടുത്തല്ലേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മുൻപ്, അതെല്ലാം നമുക്കൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ നിറച്ച മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല നൈസായിട്ടുണ്ടായിരുന്നു, വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ആ സോസിൻ്റെ സ്മെൽ ടേസ്റ്റും അതുപോലെ തന്നെ ആ മസാലയുടെ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം, ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.